ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തിയും മീനാക്ഷിയും പരസ്പരം കാണരുതെന്ന് രോഹിണി വിലക്കിയിരിക്കുന്നു. എന്നാൽ അവരുടെയെല്ലാം കണ്ണു പിടിച്ച് രണ്ടുപേരും പരസ്പരം കാണുന്നുണ്ട്. മീനാക്ഷി ഇപ്പോൾ കാർത്തിയുടെ മുറിയിലേക്ക് വന്ന് കാർത്തിയുടെ പിന്നിൽ നിന്നും കണ്ണു പൊത്തി നിൽക്കുന്നു. എന്നാൽ വന്നത് മീനാക്ഷി തന്നെയാണെന്ന് കാർത്തിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും മീനാക്ഷിയെ ഒന്ന് ചൊടിപ്പിക്കാനായി കള്ളം പറയുകയാണ് കാർത്തി. എന്താ മൈഥിലി ഇത്? മീനാക്ഷി കണ്ടാൽ തെറ്റിദ്ധരിക്കില്ലേ എന്ന് കാർത്തി ചുമ്മാ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ മീനാക്ഷി കാർത്തിയെ വിട്ടു. മൈഥിലിയോ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ നെറുകെട്ടവളുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് പിണക്കത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി. ചിരിച്ചുകൊണ്ട് കാർത്തി മീനാക്ഷിയുടെ അരികിലേക്ക് വന്നു. ആ നമ്പർ പ്രയോഗിച്ചാൽ എന്നീ പിടിവിടും, അതുകൊണ്ടാണ് ഞാനത് തട്ടിവിട്ടത് എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലേ ഇനി മുതൽ നമുക്കവളെ എം എന്ന കോഡ് ലാംഗ്വേജിൽ വിളിക്കാം. അത് മതി ശ്രീമതി എം എന്ന് മീനാക്ഷിയും പറയുന്നു. ശ്രീമതി പോലും വേണ്ടെന്നേ, അവള് ശ്രീമതി അല്ലല്ലോ എന്ന് കാർത്തി പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരും ചിരിച്ചു. പരക്കെ ആരെങ്കിലും ചിരി കേട്ട് ഇങ്ങോട്ട് വന്നാലേ മഹാ നാണക്കേടാണ് എന്ന് പറഞ്ഞ് ആ കോഫി ഇപ്പോൾ മീനാക്ഷി കാർത്തിക്ക് കൊടുക്കുന്നു. പ്രണയത്തോടെ കാർത്തി ഇപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. നാണത്തോടെ മീനാക്ഷി കാർത്തിയുടെ കണ്ണിലേക്കും നോക്കുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത് കേട്ട് കാർത്തി പറയുന്നു, നിന്റെ നീല കണ്ണുകളിൽ ഇപ്പോൾ എന്നെ കാണാം. നമ്മളെ അകറ്റി നിർത്താൻ ആർക്കാണ് പറ്റുക മീനാക്ഷി എന്ന് പറഞ്ഞ് മീനാക്ഷിയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് കാർത്തി. എന്നാൽ പെട്ടെന്ന് മീനാക്ഷി ഒഴിഞ്ഞു മാറിയിട്ട് പറയുന്നു, വേണ്ട വേണ്ട, ഇനി അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. പരിഭവത്തോടെ കാർത്തി നിന്നപ്പോൾ ചിരിക്കുകയാണ് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം. കൈമളും രാജലക്ഷ്മിയും സോഫയിലിരിക്കുകയാണ്. തൊട്ടരികിൽ തന്നെയുണ്ട് രോഹിണിയും, അതിനരികിൽ സാവിത്രിയും നിൽക്കുന്നു. എന്താടീ നീ എൻ്റെ അടുത്ത് നിന്ന് ചുറ്റിക്കറങ്ങുന്നത് എന്ന് രോഹിണി പറയുമ്പോൾ ഒന്നുമില്ല എന്ന് സാവിത്രിയും. അവൾക്ക് നിന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഉണ്ടായിരിക്കുമെന്ന് രാജലക്ഷ്മി പറയുന്നു. മിനുങ്ങി മിനുങ്ങി കൂടെ കൂടുമ്പോഴേ അതറിയാൻ പാടില്ലേ രോഹിണി എന്ന് കൈമൾ. ഞാൻ അങ്ങനെയല്ല എന്ന് എൻ്റെ മേമ്മയ്ക്ക് അറിയാമെന്ന് സാവിത്രി പറയുന്നു. ഇവൾക്കിപ്പോൾ എന്നെ കൊണ്ട് ഒരു കാര്യം നേടാൻ ഇല്ല ഏട്ടാ. ഇവൾ ചെമ്പകമംഗലത്തെ കോടീശ്വരിയും സൗഭാഗ്യവതിയുമല്ലേ. നേരത്തെ കുറച്ച് ഏഷ്യനി ഉണ്ടായിരുന്നു അല്ലേ ചേച്ചി? ഇരിക്കേട്ട് രാജലക്ഷ്മി പറയുന്നു, അയ്യോ അതിപ്പോ ഇല്ല, ഇപ്പോൾ നല്ല കുട്ടിയാണ്, നിഷ്കളങ്ക ജന്മം. ആട്ടിൻ തോൽ അണിഞ്ഞു നിൽക്കുന്ന ചെന്നായി അവതിരുന്നാൽ മതി, അവസരം വരുമ്പോഴല്ലേ അറിയൂ എന്ന് കൈമൾ തമാശ രൂപത്തിൽ പറയുന്നു. അച്ഛാ ഒന്ന് പോ അച്ഛാ, ഞാൻ മേമയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് മേമ പോകുമല്ലോ എന്ന സങ്കടത്തിലാണ്. മേമ പോകുന്നതോർത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ സാവിത്രി പറയുമ്പോൾ രോഹിണി പറയുന്നു, പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ജോലി നീ പോയി ചെയ്യുമോ? അവിടേക്ക് നന്ദിനി എത്തി. ആശീർവാദത്തിന്റെ മുഹൂർത്തമായില്ലേ എങ്കിൽ പിന്നെ കാർത്തിയും മീനാക്ഷിയും വിളിക്കേ എന്ന് രോഹിണി പറയുന്നു. അവരിങ്ങ് വരും എന്ന് നന്ദിനിയും. അല്ലമ്മേ, ദക്ഷിണ കൊടുക്കൽ മാത്രമേ ഉള്ളൂ എന്ന് സാവിത്രി. കുട്ടികളോട് മുതിർന്നവരെല്ലാം ദക്ഷിണ വാങ്ങിക്കുന്നു, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേക്കണം, എന്നിട്ട് ആശീർവദിക്കണം. അങ്ങനെ പോരെ രോഹിണി എന്ന് കൈമൾ ചോദിച്ചപ്പോൾ, അതെ അങ്ങനെ തന്നെയാണ് ചടങ്ങെന്ന് രോഹിണിയും. ആചാരങ്ങൾ ആവശ്യം വരുത്തുന്നിടത്ത് നമുക്ക് തിരുത്താം എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷിയും കാർത്തിയും. മീനാക്ഷി സാരിയൊക്കെ എടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദേ വന്നല്ലോ വധൂവരന്മാര് എന്ന് രോഹിണി പറയുമ്പോൾ സാവിത്രി അവരെ അടുത്തേക്ക് നിർത്തുന്നുണ്ട്. മോളെ സാവിത്രി, ഇതുവരെ രാമഭദ്രൻ വന്നില്ലേ? കാർത്തികിന്റെ കയ്യിൽ നിന്ന് ദക്ഷിണം വാങ്ങാൻ അവന്റെ അച്ഛൻ വേണ്ടേ? മാത്രമല്ല മീനാക്ഷിയുടെ അമ്മാവനല്ലേ അദ്ദേഹം എന്ന് കൈമൾ പറയുമ്പോൾ വന്നില്ല എന്ന് സാവിത്രി പറയുന്നു. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഏറ്റവും മുതിർന്നവരിൽ നിന്നും ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കട്ടെ, ബാക്കിയുള്ളവർക്ക് നാളെ അമ്പലത്തിൽ വെച്ചാകാമെന്ന് നന്ദിനി പറയുന്നു. ഇവരുടെ സംസാരം മാറി നിന്ന് കാണുകയാണ് മൈഥിലി. നന്ദിനി തന്നെ രണ്ടു പേർക്കും വെറ്റിലയും പാക്കും എടുത്തു കൊടുത്തു. എന്നിട്ട് പറയുന്നു, രണ്ടുപേരും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കണം വെറ്റിലയും പാക്കും കൊടുത്ത് എന്ന്. രണ്ടുപേരും ഇപ്പോൾ വെറ്റിലയും പാക്കും കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ആദ്യം കൈമളിൻ്റെ തന്നെ, പിന്നീട് രാജലക്ഷ്മിയുടെയും, പിന്നീട് രോഹിണിയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നു രണ്ടുപേരും. എല്ലാവരും മനസ്സ് നിറഞ്ഞ് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. രോഹിണിയോട് പറയുന്നു, സ്വർണങ്ങൾ ഇപ്പോൾ തന്നെ കൊടുത്തേക്കാമെന്ന്. കൊടുക്കാം, ഇനിയിപ്പോൾ അതിന് സമയം ഉണ്ടാകില്ല എന്ന് രോഹിണിയും. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരുടെയും സമ്മാനം, മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും സമ്മാനം കൊടുക്കുകയാണ് രണ്ടുപേർക്കും. പരമ്പരാഗത സ്വർണങ്ങളാണെന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് കൈമാറുകയാണ് രാജലക്ഷ്മി. സന്തോഷത്തോടെ മീനാക്ഷി അത് സ്വീകരിക്കുന്നു. സാവിത്രിയും നന്ദിനിയും സന്തോഷത്തോടെ കണ്ടു നിൽക്കുന്നുണ്ട്. ഇത് മേമയുടെ സമ്മാനം എന്ന് പറഞ്ഞ് ഒരു മാല തന്നെ മീനാക്ഷിക്ക് അണിയുകയാണ് രോഹിണി. കാർത്തിക്കും കൊടുത്തു അതുപോലെ ഒരു മാല. രണ്ടുപേർക്കുമുള്ള മേമയുടെ സമ്മാനമെന്നും പറയുന്നു.
പിന്നെ നന്ദിനി നന്ദിനിയുടെ സ്വർണ്ണപ്പെട്ടി എടുത്തിട്ട് പറയുന്നു, അനാഥാലയത്തിൽ വളർന്ന എനിക്കെന്തിനായി, എനിക്കെങ്ങനെയാണ് ഇതിന് മാത്രം സ്വർണം എന്ന് ചിലർ ചോദിച്ചേക്കാം. ഇതെല്ലാം ഈ നിൽക്കുന്ന അമ്മ പലപ്പോഴായിട്ട് എനിക്ക് തന്നതാണെന്ന് നന്ദിനി പറയുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ മകൾക്ക് തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അത് മീനാക്ഷിക്ക് കൊടുത്തു. സന്തോഷത്തോടെ മീനാക്ഷി അത് സ്വീകരിക്കുകയാണിപ്പോൾ. സാവിത്രി പറയുന്നു, അതെ എൻ്റെ രാമഭദ്രൻ ഭർത്താവും കൂടി ഇങ്ങോട്ട് വന്നട്ടെ, എന്നിട്ട് എൻ്റെ സാവിത്രി അമ്മയുടെ സമ്മാനം അങ്ങ് തന്നേക്കാമെന്ന് സാവിത്രി സന്തോഷത്തോടെ പറയുന്നു. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കിതുപോലെയൊന്നും കിട്ടിയില്ലല്ലോ. ജനിക്കുന്നെങ്കിൽ ഇവളെ പോലെ ജനിക്കണം. ദൈവം ഇവളുടെ തലയിൽ എഴുതിയിരിക്കുന്നത് സ്വർണ്ണ പേന കൊണ്ടായിരിക്കും എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു. മൈഥിലിയെ കാണുകയാണ് സാവിത്രി. എന്താടി മാമ്പഴത്തോട്ടത്തിൽ കയറിയ കാട്ടുകുരങ്ങനെ പോലെ നീ അന്തം വിട്ട് നോക്കുന്നത് എന്നെ ദേഷ്യത്തോടെ സാവിത്രി ചോദിക്കുന്നു. ആ വൈശാഖുമായി ചേർന്ന് ഇതെല്ലാം തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി ഇട്ടതാണ്. കൊണ്ടുവന്നത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണെങ്കിൽ അവനും അവളും കൂടി പൊട്ടടിച്ച് തീർക്കുകയും ചെയ്തു എന്നെ സാവിത്രി പറയുമ്പോൾ ഒന്നും പറയാനകറി നിൽക്കുകയാണ് മൈഥിലി. രോഹിണി പറയുന്നു, കൈവിട്ടു പോയ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയ ജീവിതവും ഓർത്ത് നിനക്ക് കുറ്റബോധമുണ്ടാകും. നീ കരയിപ്പിച്ചത് നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെയാണ്, എറിഞ്ഞു നോവിച്ചത് ഒരു പാവം പെൺകുട്ടിയാണ്, തകർത്ത് കളഞ്ഞത് ഒരു തറവാടിൻ്റെ അഭിമാനമാണ്. ഇതിനൊന്നിനും കണക്ക് പറയിപ്പിക്കാതെയും കരയിപ്പിക്കാതെയും ദൈവം നിന്നെ വിടില്ല. വിശ്വസിക്കുന്നവരെ ചതിക്കുമ്പോഴൊന്ന് ഓർക്കണം, കാലം അതിലും വലിയ കെണി നിനക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. എനിക്ക് രോഹിണി പറയുമ്പോൾ ദേഷ്യത്തോടെ ഇവിടെ നിന്ന് പോവുകയാണ് മൈഥിലി. ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. നന്ദിനിയും രോഹിണിയും രാജലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. രോഹിണി പറയുന്നു, അനന്തരാവകാശികൾക്ക് എല്ലാം കൊടുക്കണമെന്നില്ല, അനന്തരാവകാശികളാണെങ്കിലും അവർ അർഹതയുള്ളവരായിരിക്കണം. രാജലക്ഷ്മി പറയുന്നു, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. സ്വഭാവഗുണം, നമ്മുടെ കുട്ടികളെല്ലാം ദൈവം അനുഗ്രഹിച്ച് സൽസ്വഭാവികൾ തന്നെയാണ്. പിന്നെ ജഗദീഷിൻ്റെ മക്കളെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. അവർ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ അമ്മേ. എന്തൊക്കെ പറഞ്ഞാലും അവർ ചെമ്പകമംഗലത്തെ കുട്ടികളല്ലേ. ജഗദീഷിന്റെ സ്വഭാവഗുണം അവർക്ക് കാണാതിരിക്കുമോ എന്ന് നന്ദിനി. അതുണ്ടാകും, പക്ഷേ പ്രസവിച്ചത് മാലതിയല്ലേ എന്ന് രാജലക്ഷ്മി പറയുന്നു. ഇതും മാലതി അങ്ങോട്ടേക്ക് മൈഥിലി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ജഗദീഷ് കല്യാണം കഴിച്ചത് മാലതിയാണ്, അതാണ് നമുക്ക് ബുദ്ധിമോശം സംഭവിച്ചത് അല്ലേ എന്ന് രോഹിണി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, മാലതിയെ നമുക്ക് പിന്നെയും വിറപ്പിച്ച് നിർത്താം. പക്ഷേ മൈഥിലി, ഇങ്ങനൊരു നിറക്കെട്ടവൾ ഈ തറവാട്ടിൽ ഇത്രയും ദുഷ്പേര് കേൾപ്പിച്ചവൾ വേറെയില്ല. നമുക്ക് ചേരാത്തത് താനെ പുറത്ത് പൊയ്ക്കോളും ചേച്ചി. എന്തായാലും അവളിപ്പോൾ നമ്മുടെ മരുമകളല്ലോ എന്ന് രോഹിണി. അതെ, പരദൈവത കാത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയെന്ന് രോഹിണി. അവളെ ഗർഭിണിയായ സമയത്ത് തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി വരികയല്ലേ എന്ന സന്തോഷത്തിൽ ഞാൻ തലമുറകളായി കൈമാറി വന്ന ചെമ്പകമംഗലത്തെ ആ നിധിയില്ലേ, അത് ഞാൻ മൈഥിലിക്ക് എടുത്ത് കൊടുക്കുകയെന്നെ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ രോഹിണി പറയുന്നു, മൈ ഗോഡ്, ആ പരമ്പരാഗത വാളാണോ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി. വീണ്ടും രോഹിണി പറയുന്നു, അത് അവളുടെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ അവൾ അതും കൊണ്ട് ഈ രാജ്യം വിട്ടേനെയായിരുന്നു. അതിൽ എത്ര കിലോ സ്വർണമുണ്ടെന്ന് അറിയാമോ? എത്ര കോടി രൂപ വില വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? എനിക്കത് തന്നില്ലെങ്കിലും ഞാനത് പൊക്കുമെന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, എത്ര കോടി ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അഹങ്കാരം കാണിക്കാതെ ജീവിക്കുകയായിരുന്നു. ഒരു ആർഭാടം പോലും നമ്മൾ ഈ വീട്ടിൽ കാണിക്കുന്നില്ല. വേണമെങ്കിൽ ഈ പഴയ തറവാട് ഇടിച്ചു പൊളിച്ച് നമുക്ക് ഇവിടെ ഒരു കൊട്ടാരം പണിയാമായിരുന്നു. രോഹിണി പറയുന്നു, ഏയ് അതൊന്നും വേണ്ട ചേച്ചി, നമുക്ക് മുന്നേ ഇവിടെ നിന്ന് കടന്നു പോയവരുടെ കാൽപാതുകൾ പരിഞ്ഞിക്കിടക്കുന്ന മണ്ണാണിത്. അവരുടെ ഓർമ്മകൾ കൂടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അല്ലേ നന്ദിനി. ആ പരമ്പരാഗത വാളിൻ്റെ കാര്യത്തിൽ വിഡിതമൊന്നും പറ്റരുത്. അത് ഇനി ആർക്കാണെന്ന് ചോദിക്കുന്നു. അതിന് സംശയം എന്താ? അത് നമ്മുടെ മീനാക്ഷിക്കുള്ളതാണെന്ന് രാജലക്ഷ്മി പറയുന്നു. അതിൻ്റെ അവകാശി വൈഗമോളാണ്, വൈഗ്യ പ്രസവിച്ച ഞാൻ അതിങ്ങെടുക്കും. ഒരു കൊട്ടാരം പണിത് ഞാൻ അവിടെ ജീവിക്കുമെന്നും മൈഥിലി വിചാരിക്കുന്നു. ചേച്ചി, ആ വാള് ഭദ്രമായി സൂക്ഷിക്കണേ, അത് സ്വർണമാണെന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ കള്ളന്മാര് കൊണ്ടുപോകും കേട്ടോ എന്ന് രോഹിണി. ഒരു കള്ളനെ കൊണ്ടുപോകില്ല, അത് ഇരിക്കുന്ന സ്ഥലം എനിക്കും നന്ദിനിക്കും മാത്രമേ അറിയൂ എന്ന് രാജലക്ഷ്മി. അറയ്ക്കകത്താണ് അത് വെച്ചിരിക്കുന്നതെന്നും പറയുന്നു. ഈ കല്യാണത്തോടെ ഞാനത് മീനാക്ഷിക്ക് കൈമാറും. കാർത്തി പോലീസ് ഓഫീസറല്ലേ, അവൻ അത് ലോക്കറിൽ സൂക്ഷിച്ചോളുമെന്നും രാജലക്ഷ്മി പറയുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുമായിരുന്നു മൈഥിലി. ഉടൻ തന്നെ മൈഥിലി വൈശാഖിനെ ഫോൺ ചെയ്യുകയാണിപ്പോൾ. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നെ നോക്കിയിട്ടാണ് ആ വിളി. മൈഥിലിയുടെ വിളി പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു വൈശാഖ്. വിളിച്ച ഉടനെ മൈഥിലി ചോദിക്കുന്നു, നീ ഉറങ്ങിയായിരുന്നോടാ എന്ന്. ഇല്ല, നീ ഇപ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ചെമ്പകമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്താണ് നീ എനിക്ക് ഫോൺ ചെയ്യുന്നത്? ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താലോ?
പിന്നെ ഞാനത്ര പൊട്ടിയല്ലേ, എന്റെ ഈ പരിസരത്ത് ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാ ഞാൻ വിളിക്കുന്നത് എന്ന് മൈഥിലി. സൂക്ഷിക്കണേ, അവിടെ എല്ലാവരും സ്പൈകളാണെന്നും വൈശാഖ് പറയുന്നു. ഞാൻ സൂക്ഷിച്ചതാണ്, ഇത്രയും നാള് ഞാനും നീ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആരും കണ്ടുപിടിച്ചില്ലല്ലോ. അതുപോലെ ഇനിയും അങ്ങോട്ട് പോവാനേ എനിക്കറിയാമെന്ന് മൈഥിലി. ശരി, നാളെ മുതൽ ഇവിടെ പുറത്ത് മെഹന്തിയും കല്യാണവും ഒക്കെ തുടങ്ങുകയാണ്. ഈ തക്കത്തിന് നമുക്ക് ആ സ്വർണവാള് കൈക്കലാക്കണമെന്ന് മൈഥിലി. ആ വാള് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നുണ്ട്, കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ല, പക്ഷേ ഒരു ഊഹം കിട്ടിയിട്ടുണ്ട്. അത് എവിടെയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കേ, ഞാൻ നാളെ ആരും കാണാതെ ചെമ്പകമംഗലത്തെത്തിയിരിക്കുമെന്ന് വൈശാഖ്. എടാ വളരെ സൂക്ഷിക്കണേ എന്നൊക്കെ മൈഥിലി. നീ ഫോൺ വെക്കേ, നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് വൈശാഖ്. പിന്നീട് കാണിക്കുന്നത് നാളെയായിരിക്കുന്നുണ്ട്. ചെമ്പകമംഗലത്ത് ആകെ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബലൂണൊക്കെ വെച്ച് അലങ്കരിക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും ഹാളിലേക്ക് വന്നു. ചെറിയമ്മ എവിടെ എന്നെ ചോദിക്കുന്നുണ്ട്. ചെറിയമ്മയ്ക്ക് അവിടെ കുറച്ച് ജോലിയുണ്ട്. ആ തക്കത്തിൽ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്താലോ എന്ന് സാവിത്രി. ആ സമയം രോഹിണി അവിടേക്ക് വരികയും ചെയ്യുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണിപ്പോൾ. പെണ്ണിൻ്റെ അച്ഛനും കൊച്ചച്ഛനും അണിഞ്ഞൊരുങ്ങിയാണല്ലോ നിൽക്കുന്നത് എന്ന് രോഹിണി പറയുന്നു. എല്ലാവരും ഇങ്ങനെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം എന്തിനാ കുറയ്ക്കുന്നതെന്ന് ജഗദീഷ്. ഇന്നാണ് മെഹന്തി. രോഹിണി പറയുന്നു, എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.